Welcome back to Jalan Foodie. Naan innivide ona sadhyayile korchu easy aayittulla recipesum aayittanu vandittullathu. Appo namakku puli injiyude recipe nokkam. Easy aayittu pettanu ellarkku oru pole thayyaraakkan pattiya nalloru recipe aanu ṭo. Adinu vendite oru panilekku velichenna olichu koduthitte kadugittu pottichedukkam. Ennittu idilekku uluvayum koodi ittu kodukkam. എന്നിട്ട് നമുക്കിതിലേക്ക് കറിവേപ്പിലയും അതുപോലെ ചുവന്ന മുളകും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചെറുതായി മുറിച്ച് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റണേ. അപ്പോൾ വഴന്ന് ഈ ഒരു പരുവമാകുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ ചെറുതായി മുറിച്ച പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്കൊരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണോളം മുളക് പൊടിയും ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് ഉപ്പാണ് ഇട്ടോ ഇട്ട് കൊടുത്തത്, കാരണം പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നോക്കിയിട്ടിടാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടിയുള്ള പുളിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ജാഗരി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് അത് നല്ലവണ്ണം കുറുക്കി നമ്മുടെ ആ ഒരു പരുവമാകുന്നത് വരെ നമുക്കിങ്ങനെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് കഴുകി വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ മുറിച്ച് വെച്ച വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പച്ചക്കായി, അതുപോലെ വെള്ളരി, പിന്നെ മുരിങ്ങക്കായി, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയും അതുപോലെ മുറിച്ച് വെച്ച തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പുളിവെള്ളവും ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പും 2 സ്പൂൺ സാമ്പാർ പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കറിവേപ്പിലയും ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റാം കേട്ടോ. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച വെണ്ടക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച സാമ്പാർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഒരു കുറച്ച് സമയം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ്റൂട്ട് പച്ചടിയുടെ റെസിപ്പി നോക്കാം. ഒരു പാനിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടിതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും പിന്നെ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടി ജാറിലേക്ക് കുറച്ച് തേങ്ങയും പിന്നെ ജീരകവും വെളുത്തുള്ളിയും ഇട്ടിട്ട് ഒന്നൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കിത് വെന്ത ബീറ്റ്റൂട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് തേരും ഒഴിച്ചു കൊടുക്കാം. തേര് ഒഴിച്ചു കൊടുത്താൽ അധികം തിളപ്പിക്കണ്ട കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പിലയും ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമ്മുടെ
ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളരി പച്ചടി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് വെള്ളരി ചെറുതായി മുറിച്ചിട്ട് അതിൽ പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനീ സദ്യക്ക് രണ്ട് പച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ബീട്രൂട്ട് പച്ചടിയും വെള്ളരി പച്ചടിയും. ഇനി നമുക്ക് പച്ചടിയിലേക്ക് ഒഴിക്കേണ്ട തേങ്ങാക്കൂട്ട് തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ചാറിലേക്ക് തേങ്ങയും പിന്നെ കുറച്ച് കടുകും ജീരകവും വെളുത്തുള്ളി ഇട്ടിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഈ അരച്ചു വെച്ച അരപ്പ് വേവിച്ച് വെച്ച വെള്ളരിക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചു വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കടുകും കറിവേപ്പിലയും കൂടി പൊട്ടിച്ചിട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കൂട്ടുകറിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് പൊതിർത്തി വെച്ച കടല കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ചേന ഇട്ടു കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് പച്ചമുളകും പിന്നെ ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കടുകും ചീരകവും ഇട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും അതുപോലെ ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് തേങ്ങ ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നമ്മുടെ തേങ്ങ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായാൽ നമ്മൾ വേവിച്ച് വെച്ച കടലയും ചേനയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ആ ചേനയൊക്കെ ഉടയുന്നത് വരെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലവണ്ണം മിക്സായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനെടുത്ത വെജിറ്റബിൾസ് ക്യാരറ്റ്, അതുപോലെ വെള്ളരി, പച്ചക്കായി, പിന്നെ മുരിങ്ങക്കായ്, ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളെടുത്ത് ഏത് വെജിറ്റബിൾസ് ആണോ ഉള്ളത് അതൊക്കെ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ചാറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ചീരകവും പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. നമ്മുടെ വെജിറ്റബിൾസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ച് വെച്ച വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം. ഇതൊക്കെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് തേരും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ അവിയൽ റെഡിയായി. ഇനി നമുക്ക് പായസം വെച്ചാലോ.
അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പരിപ്പ്, ചെറുപയർ പരിപ്പ് എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുക്കണേ. പരിപ്പൊക്കെ വറുത്ത് നല്ലൊരു പരുവമായി വരുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം കേട്ടോ. നമുക്കിനി ആ പാത്രത്തിലേക്ക് തന്നെ രണ്ടാം പാലും അതുപോലെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അതിന് വേണ്ടിയിട്ടുള്ള ശർക്കര നമുക്കൊന്ന് അലിയിച്ചെടുക്കാം കേട്ടോ. അതിനുവേണ്ടി അടുപ്പത്തൊരു പാത്രത്തിൽ 3 കഷ്ണം ശർക്കര ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര നല്ലോണം അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അലിയിച്ച ശർക്കര ഈ വെന്ത് വന്ന പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ. ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തിളച്ച് വന്നാൽ ഒന്നാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് ഏലക്കായ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ആ പിന്നെ കുറച്ച് ഉപ്പിടാനും മറക്കരുതേ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് 1/2 kg ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ പായസത്തിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം.